നമസ്കാരം. 14 വർഷത്തിന് ശേഷം ബ്രിട്ടനിൽ വീണ്ടും ലേബർ പാർട്ടി അധികാരത്തിൽ വരുമെന്ന സൂചന നൽകി ബ്രിട്ടീഷ് പാർലമെന്റിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വ്യാഴാഴ്ച നടന്നു. വ്യാഴാഴ്ച രാവിലെ 7 മുതൽ രാത്രി 10 വരെയായിരുന്നു വോട്ടെടുപ്പ്. ഇന്ത്യൻ സമയം വെള്ളിയാഴ്ച രാത്രി 2:30 വരെ. ഇന്ന് രാവിലെയോടെ ആദ്യ ഫലസൂചനകൾ പുറത്തുവരുമെന്നാണ് റിപ്പോർട്ട്. ലേബർ പാർട്ടിക്കാണ് പ്രവചനങ്ങളിൽ മുൻതൂക്കം. വൻ ഭൂരിപക്ഷത്തിൽ പാർട്ടി അധികാരത്തിലേറുമെന്ന് പുറത്തുവരുന്ന എക്സിറ്റ് പോൾ ഫലം സൂചിപ്പിക്കുന്നു. 650 സീറ്റുകളിൽ 400-ലധികം സീറ്റുകൾ ലേബർ പാർട്ടി നേടുമെന്നാണ് പ്രവചനം. ലേബറുകൾ ജയിച്ചാൽ പാർട്ടി നേതാവ് കെയർ സ്റ്റാർമൻ അടുത്ത പ്രധാനമന്ത്രിയാകും. മനുഷ്യാവകാശ പ്രവർത്തകനും അഭിഭാഷകനുമാണ് അദ്ദേഹം. കൺസർവേറ്റീവ് പാർട്ടിയുടെ 14 വർഷത്തെ ഭരണത്തോടുള്ള എതിർവികാരം ഋഷി സുനകിന്റെ തുടർഭരണത്തിന് തടസ്സമാകുമെന്നാണ് വിലയിരുത്തൽ. 150 സീറ്റുകളിൽ താഴെ കൺസർവേറ്റീവുകൾ ഒതുങ്ങുമെന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. ശക്തി കേന്ദ്രങ്ങളിൽ പോലും കൺസർവേറ്റീവ് പാർട്ടി തകർന്നടിയുമെന്നും അഭിപ്രായ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നു. ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ്, വടക്കൻ അയർലൻഡ് എന്നിവിടങ്ങളിലായി 4.6 കോടി പേർക്കാണ് വോട്ടവകാശം. 650 അംഗ പാർലമെന്റിൽ 326 സർക്കാരുണ്ടാക്കാൻ വേണ്ട കേവല ഭൂരിപക്ഷം. ടോറികളെ 5 വർഷം കൂടി താങ്ങാനാവില്ലെന്നും ഈ തെരഞ്ഞെടുപ്പിലൂടെ ബ്രിട്ടൻ പുതിയ അധ്യായം കുറിക്കുമെന്നും ക്യാംഡനിൽ വോട്ട് ചെയ്ത ശേഷം കെ സ്റ്റാർമർ പറഞ്ഞു. ജനങ്ങളുടെ നികുതി ഭാരം കൂട്ടുന്ന ലിബറലുകൾ അധികാരത്തിലെത്താതിരിക്കാൻ കൺസർവേറ്റീവ് പാർട്ടിക്ക് വോട്ട് ചെയ്യുമെന്നാണ് തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് സുനക് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചത്. 2022 ഒക്ടോബറിൽ പ്രധാനമന്ത്രി ലിസ്ട്രസ് രാജിവെച്ചതിന് പിന്നാലെയാണ് സുനക് പ്രധാനമന്ത്രിയായത്. 210 വർഷത്തിനിടയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വെള്ളക്കാരനല്ലാത്ത ആദ്യ പ്രധാനമന്ത്രിയാണെന്ന ഖ്യാതിയുണ്ട് അദ്ദേഹത്തിന്. 2019 പൊതു തെരഞ്ഞെടുപ്പിൽ 365 സീറ്റ് കൺസർവേറ്റീവുകൾ നേടിയിരുന്നു. അതേസമയം 14 വർഷം ഭരണത്തിലിരുന്ന് ജീർണിച്ച കൺസർവേറ്റീവ് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ തകർന്നടിയുമെന്നാണ് അഭിപ്രായ വോട്ടെടുപ്പുകളിലെ പ്രവചനം. നിറമില്ലാത്ത പ്രചാരണമാണ് പ്രതിപക്ഷമായ ലേബർ പാർട്ടി നടത്തിയതെങ്കിലും മികച്ച ഭൂരിപക്ഷത്തോടെ അവർ അധികാരത്തിൽ വരുമെന്നും ലേബർ നേതാവ് കെയർ സ്റ്റാർമർ പ്രധാനമന്ത്രിയാകുമെന്നും ഉറപ്പിക്കുന്നതാണ് പ്രവചനങ്ങൾ. 5 വർഷമാണ് UK പാർലമെന്റ് കാലാവധി. 650 മണ്ഡലങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. കേവല ഭൂരിപക്ഷത്തിന് ഒരു പാർട്ടിക്ക് 326 സീറ്റ് വേണം. കൺസർവേറ്റീവ് പാർട്ടി മികച്ച വിജയം നേടിയ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 67.3% പോളിംഗ്. ഇത്തവണ കൺസർവേറ്റീവ് പാർട്ടിയെ നയിക്കുന്നത് ഋഷി സുനക്കാണ്. ഡിസംബർ വരെ കാലാവധി ഉണ്ടായിരുന്നിട്ടും മെയ് അവസാനം പ്രധാനമന്ത്രി ഋഷി സുനക് നേരത്തെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു. ബ്രിട്ടന്റെ സാമ്പത്തിക രംഗം ഇനിയും മോശമാകാനാണ് സാധ്യത എന്ന് കണ്ടാണ് നേരത്തെ വോട്ടെടുപ്പ് പ്രഖ്യാപിച്ചതെന്ന് ചിലർ കരുതുന്നു. ഇംഗ്ലീഷ് ചാനൽ വഴി അനുദിനം വർദ്ധിക്കുന്ന അനധികൃത കുടിയേറ്റമാണ് മറ്റൊരു മുഖ്യ പ്രശ്നം. അഭയാർത്ഥികളെ റുവാണ്ടയിലേക്ക് നാടുകടത്താനുള്ള സുനകിന്റെ പദ്ധതി വിവാദമായിരുന്നു. സാമ്പത്തികം, ആരോഗ്യം, കുടിയേറ്റം എന്നിവയാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് വിഷയങ്ങൾ. അൽജസീറ TVയുടെ ഒരു സർവേയിൽ പങ്കെടുത്ത 52% പേരും ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയിൽ ആശങ്കപ്പെടുന്നുവെങ്കിൽ 40% പേരാണ് അനധികൃത കുടിയേറ്റം മുഖ്യ പ്രശ്നമാണെന്ന് കരുതുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന പ്രകടനം നൈജർ ഫറാജി നയിക്കുന്ന റീഫോം UK എന്ന തീവ്ര ദേശീയവാദ വലതുപക്ഷ പാർട്ടിയുടേതാണ്. 2018 ബ്രെക്സിറ്റ് പാർട്ടി എന്ന പേരിലാണ് ഇത് നിലവിൽ വന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും കൺസർവേറ്റീവ് പാർട്ടിയുടെ സിറ്റിംഗ് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നില്ല. 2019 ഒറ്റ സീറ്റും കിട്ടാതിരുന്ന കടുത്ത കുടിയേറ്റ വിരുദ്ധ നിലപാടുള്ള ഈ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ അണികളുടെ കൂടി വോട്ട് ചോർത്തി രണ്ടാമതെത്തുമെന്നാണ് പ്രവചനം. റീഫോം UKയുടെ നേതാവായ നൈജർ ഫറാജിന്റെ തീപ്പൊരി പ്രസംഗങ്ങളാണ് അദ്ദേഹത്തെ ജനപ്രിയനാക്കുന്നത്. മുഖ്യ പ്രസംഗ വിഷയം കുടിയേറ്റം തന്നെ. തൊഴിലില്ലായ്മയും വിലക്കയറ്റവും വീർപ്പുമുട്ടിക്കുന്ന സാധാരണക്കാർക്കിടയിൽ താരപരിവേഷം ഫറാജിനുണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരു അനുയായി ഋഷി സുനകിനെതിരെ വംശീയാധിക്ഷേപം നടത്തുന്ന വീഡിയോ കഴിഞ്ഞയാഴ്ച പുറത്തു വന്നത് വിവാദമായിരുന്നു. നിങ്ങൾ ഈ സർക്കാരിൽ തൃപ്തരല്ലെങ്കിൽ, നിങ്ങൾ ബ്രെക്സിറ്റ് അനുകൂലിയാണെങ്കിൽ, കുടിയേറ്റ വിരുദ്ധ പക്ഷത്താണെങ്കിൽ റീഫോം പാർട്ടിയിലാണ് ചേരേണ്ടത് എന്നാണ് ഫറാജ് പറയുന്നത്. ഇറ്റലിയിലും ഫ്രാൻസിലും സംഭവിച്ചതുപോലെ തീവ്ര വലതുപക്ഷത്തേക്ക് ബ്രിട്ടനും ചുവട് മാറുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും ഇന്നറിയാം.